കുറച്ച് പൊളിറ്റിക്സ് പറയണല്ലോ. ഞാൻ ബഹുമാനിയരായ ലീഗ് നേതാക്കന്മാരോടാണ് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ കുറിച്ച് ഞാൻ ചില കണക്ക് പറയാം. കോൺഗ്രസിൽ നിന്നുള്ള ബി ജെ പി കൺവെർഷൻ, അസം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ, അദ്ദേഹം 2015 കോൺഗ്രസ് വിട്ടു, ബി ജെ പി മുഖ്യമന്ത്രിയാണ്. മണിപ്പൂരിൽ ബിരൻ സിംഗ് 2016 കോൺഗ്രസ് വിട്ടു, ബി ജെ പി മുഖ്യമന്ത്രിയാണ്. നാഗാലാന്റ് മുഖ്യമന്ത്രി നൈഫു റിയോ 2002 കോൺഗ്രസ് വിട്ടു, ബി ജെ പി മുഖ്യമന്ത്രിയാണ്. യു പിയുടെ മുൻ മുഖ്യമന്ത്രി, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കേട്ട പേരാണ് നാരായൺ ദത്ത് തിവാരി, അദ്ദേഹം 2017 കോൺഗ്രസ് വിട്ടു, ബി ജെ പി ആയി. എനിക്ക് ഞാൻ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഒപ്പോസിഷന്റെ ഒക്കെ പാർലമെന്റ് സ്പീച്ച് കേൾക്കുന്ന ആളാണ്. എനിക്ക് വളരെ ആകർഷിക്കപ്പെട്ട സ്പീച്ചായിരുന്നു, ഹിന്ദി സ്പീക്കറായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ, ബഹുമാനപ്പെട്ട സ്പീക്കറോടൊക്കെ കൂടെ അദ്ദേഹം പാർലമെന്റുണ്ടായ ആളാണ്. ഇന്ന് എവിടെയാ ജ്യോതിരാദിത്യ സിന്ധ്യ? 2020 കോൺഗ്രസ് വിട്ടു, ഇപ്പൊ ബി ജെ പിയുടെ കൂടെയാ. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ 2014 കോൺഗ്രസ് വിട്ടു, ബി ജെ പിയുടെ കൂടെയാ. യു പി പി സി സി അധ്യക്ഷൻ ജഗദാംബിക പാൽ ഇന്ന് ആരുടെ കൂടെയാ? യു പി പി സി സി അധ്യക്ഷ ജഗദാംബിക പാൽ ഇന്ന് കോൺഗ്രസിന്റെ വിട്ടു, ബി ജെ പിയുടെ കൂടെയാ. പിന്നെ കോൺഗ്രസ്, നമ്മള് സിവിൽ സർവീസ് പരീക്ഷ അറിയാലോ എങ്ങനെയാ, പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇന്റർവ്യൂ ആ. അതുപോലെ കോൺഗ്രസിലെ സീറ്റ് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രിലിംസ് പാസ്സാവില്ല ബി ജെ പിയിലേക്കുള്ള. കോൺഗ്രസിന് ഒരു മത്സരിക്കാൻ ഒരു ടിക്കറ്റ് കിട്ടിയാൽ പ്രിലിമിനറി പാസ്സായി, ജയിച്ചാൽ മെയിൻസും പാസ്സായി, പിന്നെ ബി ജെ പി ആണ്. ഇതല്ലേ സ്ഥിതി? ഇതല്ലേ ഗോവ? ഗോവയിൽ ആരായിരുന്നു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി? ആരാ ഗവൺമെന്റ് ഫോം ചെയ്തത്? ഇതുപോലെ 7 സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്കല്ല ജനം മാൻഡേറ്റ് കൊടുത്തത്. ഞാൻ വായിക്കാം, കർണാടക ഭരിക്കുന്നത് ഇന്ന് ബി ജെ പിയാ, മേഘാലയ ഇന്ന് ഭരിക്കുന്നത് ബി ജെ പിയാ, മണിപ്പൂർ ഇന്ന് ഭരിക്കുന്നത് ബി ജെ പിയാ, ഗോവ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഗവൺമെന്റ് ഫോം ചെയ്തത് ബി ജെ പിയാ, അരുണാചൽ പ്രദേശ് ഭരിക്കുന്നത് ബി ജെ പിയാ, മധ്യപ്രദേശ് ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേറ്റ് അല്ലേ, ആ മധ്യപ്രദേശിനകത്തും ഇന്ന് മുഖ്യമന്ത്രി ആരാ? ബി ജെ പി ആ. ജയിപ്പിച്ചത് ആരാ? ജനം മാൻഡേറ്റ് കൊടുത്തത് നിങ്ങൾക്കാ, കോൺഗ്രസിനാ. അതുകൊണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്ര. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടെ ലീഗുകാരോട് പറയാം, നിങ്ങൾ ഇവരെ നമ്പരുത്. ഇവരെപ്പാ ബി ജെ പി ആന്ന് പറയാൻ കഴിയില്ല. അവർ ഞാൻ പറയുന്ന ഹിസ്റ്ററി വെച്ചാ വെറുതെ ഒരു മൈതാന പ്രസംഗം പോലെ സഭക്കകത്ത് ഫ്ലോറിൽ വളരെ കൃത്യമായി ഡാറ്റ വെച്ച് ഞാൻ സംസാരിക്കുന്നു. ഇനി കോൺഗ്രസിനകത്ത് ഡിസെന്റേഴ്സ് ഉണ്ട് G23. അതിലിപ്പോ കപിൽ സിബൽ നല്ല ഒറേറ്ററാ, ഇന്ന് ആരുടെ കൂടെയാ? അദ്ദേഹം സമാജ്വാദി പാർട്ടി പോയി. കോൺഗ്രസിനകത്ത് ജനാധിപത്യമില്ല, ജനാധിപത്യത്തെ കുറിച്ച് പുരപ്പുറത്ത് കയറി നിന്ന് പോകുന്ന കോൺഗ്രസിനകത്ത് എവിടെ ഡെമോക്രസി? അതൊരു ഡൈനാസ്റ്റി റൂൾ അല്ലേ? അമ്മയും മകനും തീരുമാനിക്കുന്ന കാര്യത്തിനപ്പുറത്ത്, അതിനപ്പുറത്ത് എന്താണ് സ്ഥിതി? അതുപോലെ തന്നെ ആനന്ദ് ശർമ്മ പോകാൻ വൈകി നിൽക്കുകയാ, ഏത് സമയത്തും മറുകണ്ഠം ചാടാൻ പ്രാപ്തമായി നിൽക്കുകയാണ് ആനന്ദ് ശർമ്മ. ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നിര. കോൺഗ്രസ് തകരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ, പക്ഷേ കോൺഗ്രസ് പോളിസി ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് എന്താ സ്ഥിതി? ബി ജെ പിയിലേക്കുള്ള പാളയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൺവെർട്ട് ചെയ്ത് ബി ജെ പി ആവുകയാണ്. അതുകൊണ്ടാണ് ലീഗിനോട് പറയുക, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോട്, നമ്മൾ ഫ്ലോറിനകത്ത് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യണം, നമുക്ക് എന്ത് സംസാരിക്കാൻ പാടില്ല, എന്ത് സംസാരിക്കണം. ഇവിടെ നടത്തിയ പരാമർശം എന്താ? മലപ്പട്ടം ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗ്രാമ, നിങ്ങൾ പറഞ്ഞു അവിടെ ഒരു സീറ്റ് നിങ്ങൾക്കുണ്ട്, നിങ്ങളെന്താ ആക്ഷേപം ചൊരിഞ്ഞത്? മലപ്പെട്ട ജനങ്ങളെ ആകെ ആക്ഷേപിക്കുന്ന സമീപനമല്ലേ ബഹുമാനപ്പെട്ട ഓപ്പോസിഷൻ ലീഡർ ഭാഗത്തിന്റെ? അത് ശരിയാണോ? അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ മുതിർന്ന മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിച്ച സമീപനം? ഒരു ഗ്രാമത്തെ ജനങ്ങളെ ആക്ഷേപിക്കുന്ന രീതി കോൺഗ്രസിന് ഭൂഷണമാണോ? അതുകൊണ്ടാണ് കോൺഗ്രസ് പലയിടങ്ങളിലും തിരസ്കരിക്കപ്പെട്ടത്. അതുകൊണ്ട് കോൺഗ്രസ് നയം തിരുത്തണം. അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ ബദൽ എന്താണ് ബദൽ? There is no alternative എന്നിടത്തു നിന്നും സോഷ്യലിസം ഈസ് ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ കേരളം ഈസ് ഓൾട്ടർനേറ്റീവ്. ഒരു ഭാഗത്ത് നവലിബറൽ നയം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഈസ് ഓൾട്ടർനേറ്റീവ്. അതുപോലെ മിഡാസ് ടച്ച് നമ്മൾ പറഞ്ഞതാ, അതുപോലെ ബാലഗോപാൽ ടച്ച് നിങ്ങൾക്ക് ഇവിടെയും കാണാം. ബാലഗോപാൽ ടച്ചാണ് കേരളത്തിലെ ഈ പറഞ്ഞ ബജറ്റിനകത്ത് ഞങ്ങളുടെ ഒരു തുടർച്ചയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഐസക്കിന് ശേഷം സഖാവ് ബാലഗോപാൽ വന്നു, അത് ലാസ്റ്റ് പോളിസിയാണ് അവർ നടപ്പിലാക്കുന്നത്. ആ പോളിസി നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പം ഈ സാമ്പത്തിക കാലത്ത് ഞങ്ങളെ നിങ്ങൾ പിന്തുണക്കണം. കാരണം മറുഭാഗത്ത് കേന്ദ്രം പല രീതിയിലും നോൺ ബി ജെ പി റൂൾ സ്റ്റേറ്റ്സിനെ തകർക്കാൻ ശ്രമിക്കുമ്പം ഇടതുപക്ഷ ആശയങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സർക്കാരുടെയും പിന്തുണക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ സപ്ലിമെന്ററി ഡിമാൻഡിന് ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.